കുറെ കാലമായി നമ്മൾ ഈ കാറുകളൊക്കെ നമ്മുടെ അടുത്ത് ഓടിച്ചിട്ട് ബെന്നിയോട് വിളിച്ചിട്ട് പുള്ളിക്കാരൻ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഇവിടെ അടുത്ത് പേര് അഞ്ചു പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ക്യാഷ് കൊടുത്ത് ഒതുക്കുന്ന വേണ്ടി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴേക്ക് ഇങ്ങനെ ഇറക്കാൻ പറ്റുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മുകളിലേക്ക് ഈ വണ്ടി കയറ്റി ഇരിക്കാൻ പറ്റുന്ന അറിയില്ല എനിക്ക്. നമ്മുടെ മിസ്റ്റർ ബീന്റെ വീടിന്റെ ലൊക്കേഷനിലോട്ട് നമ്മൾ എത്തിയിട്ട് I'll be right back. Oh, I wonder. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളൊരു കാർ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി കളർ ഇവിടെ ഇവർക്ക് കൊടുത്തിട്ടൊക്കെ തന്നെ ഒരു പിങ്ക് കളറാണ് കേട്ടോ. നമ്മൾ നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, നമ്മുടെ ക്യാമറയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഇതാ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇതായി കാർ ഡെലിവറി ഇവർക്ക് കൊടുത്തിട്ടൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുൾ പേയ്മെൻറ്റ്, ഇയാളൊരു ബിസിനസ് മാൻ ആണ് കേട്ടോ. ഇയാൾ നമുക്ക് ഫുൾ പേയ്മെൻറ്റ് ഒറ്റയടിക്ക് തന്നെ തന്നു തീർത്തിട്ടൊക്കെ തന്നുണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ്റെ വൈഫ് കൂടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നൊക്കെ തന്നെ. നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് ഇവിടെ ഉടനെ തന്നെ നമുക്ക് ഇറങ്ങണം. നമുക്ക് നമ്മുടെ ഫാമിൻ്റെ അവിടേക്ക് കുറേ ദിവസമായി നമ്മൾ പെൻഡിങ് നിർത്തിയേക്കണം. നമ്മുടെ ഫാമിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആക്കണം. അപ്പോൾ അത് നമുക്കിന്ന് സെറ്റ് ആക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത് നമ്മുടെ ക്യാമറ കാർ എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ പേഴ്സണൽ വെഹിക്കിൾ നമ്മൾ കുറേ കാലമായി നമ്മൾ ഈ കാറുകളൊക്കെ നമ്മുടെ അടുത്ത് ഓടിച്ചിട്ടൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ ഈ ഒരു കാർ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഒരു സെക്കൻഡ്, നമ്മുടെ ബെന്നിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മിസ്റ്റർ ബീൻ്റെ കാർ, നമ്മുടെ ബെന്നി ഈ പറയുന്നത് നമ്മുടെ മിസ്റ്റർ ബീൻ നമ്മുടെ സ്ഥിരം ഒരു കസ്റ്റമറാണ്. എന്നും പുള്ളിക്കാരൻ ഓരോ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ട് ബെന്നിയുടെ ഗരാജിലോട്ട് റിപ്പയറിങ്ങിനൊക്കെ വരുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കാറ് കാണാനില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും വല്ല വഴിയുണ്ടോ കാർ കണ്ടുപിടിച്ച് കൊടുക്കാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹാക്കേഴ്സ് ടീമിനോട് മെസ്സേജ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലൊക്കേഷനിലത്തെ സി സി ടി വി അവർ പരിശോധിക്കുന്നൊക്കെ തന്നെ. നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, പിന്നെ വേറൊരു അപ്ഡേറ്റ് പറയാറുള്ളത്, നമ്മൾ കാറുകൾക്ക് നമ്മുടെ എപ്പിസോഡിൽ ഇനി മുതൽ നമ്മൾ കീ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കാറ് ലോക്കായിട്ട് അവിടെ എടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കീ ഉണ്ട്. നമ്മൾ മുന്നേ നമ്മളത് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഓക്കെ, ഒക്കെ ഉണ്ടല്ലേ. ഇത് നമ്മൾ കാറിന് അങ്ങനെ കീ സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ഗെയിമിൽ നമ്മൾ അങ്ങനത്തെ ഒരു സിസ്റ്റം മുന്നേ ഉണ്ടായിരുന്നില്ല, ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ കമൻറ്റിൽ ഞാൻ കണ്ടു. അപ്പോൾ അത് ഭയങ്കര അട്രാക്റ്റീവായി തോന്നി എനിക്ക്. അപ്പോൾ അത് ഞാൻ ഒരു റിയലിസ്റ്റിക് ഫീല് കിട്ടുന്നുള്ള ഒരു രീതിയിൽ അത് ആക്കിയതാണ് കേട്ടോ. ഓക്കെ, ഒന്നും നമ്മുടെ വണ്ടി ലോക്കാക്കാൻ, അൺലോക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. യെസ് ഗൈസ്, നമുക്ക് വണ്ടി അപ്പോൾ ഇതാ അവിടെ എൻജിൻ സ്റ്റാർട്ടായി നിൽക്കും. ഓക്കെ, പൊളിയായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഫീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ മിസ്റ്റർ ബീൻ്റെ അടുത്തൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ നമ്മുടെ ഗ്രോവ് സ്ട്രീറ്റിലാണ് ഉള്ളത്. അങ്ങോട്ടാണ് നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല രീതിയിൽ ബ്ലോക്കാണെന്ന് അറിയില്ല. ഓക്കെ, രാവിലെ തന്നെ നല്ല രീതിയിൽ മഴക്കാറും മഴ ചാറിലൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും കത്തിച്ചിട്ട് വിടാം. നമ്മുടെ ക്യാമറ എടുത്തിട്ട് കുറച്ച് ദിവസം തന്നെ ആയിട്ടുണ്ട് ഗൈസ്, കുറച്ച് ദിവസമല്ല മാസങ്ങളായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ക്യാമറ നമ്മൾ എടുത്തിട്ട് ഓടിച്ചിട്ട് നമ്മുടെ പേഴ്സണൽ വെഹിക്കിളായിട്ടുള്ള ഒരു നോർമൽ വെഹിക്കിൾ സെക്ഷനിൽ എടുക്കുന്നൊരു വണ്ടിയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഹാൻഡിങ് എന്ന് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്, ഇൻസെയിൻ ആണ്. സംഭവം കിടലുണ്ട്. ഇതിൻ്റെ ഹാൻഡിങ് ഭയങ്കര റിയലിസ്റ്റിക് ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്ന എൻ്റെ പോലെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം വഴിയിട്ട് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഗായ്സ്, നമ്മൾ കുറച്ച് ടൗണ് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വഴിയൊന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. എനിക്കാണെങ്കിൽ കറക്റ്റ് അവിടേക്ക് പോകാനുള്ള റൂട്ടും അറിയില്ല. അപ്പോൾ ഞാൻ നമ്മുടെ
GPS ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്രോവ് സ്ട്രീറ്റിന്റെ അവിടേക്ക്. അപ്പൊ ഞാൻ ആ ഒരു മാർക്കും വെച്ചിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ വന്നിട്ടൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹാക്കേഴ്സ് ടീം വിളിച്ചിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ പറയുന്നത് നമ്മുടെ സാൻഡി ഷോർ ഏരിയയിലോട്ട് പോകുന്ന വഴിയിൽ ഇതുപോലെ ഒരു കാറ് അവിടെ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ പോലീസ് ആ ഒരു കേസ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റേഷനിൽ നിന്നിട്ടുള്ള ആ റിപ്പോർട്ട് ലീക്ക് ചെയ്തിട്ട് കേട്ടോ നമ്മുടെ ഹാക്കേഴ്സ് ടീം ഈ ഒരു വിവരം പറഞ്ഞത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ഭാഗത്ത് എത്താറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് മിസ്റ്റർ ബീനെ കൂട്ടിയിട്ട് അങ്ങോട്ട് എന്തായാലും പോകാൻ കഴിയും. ഓക്കെ, നമ്മളിതാ ലൊക്കേഷൻ്റെ ഏതാണ്ട് ആ സ്ഥലത്തേക്കൊക്കെ എത്തിയിട്ടൊക്കെ തന്നെ. നമ്മൾ ഇവിടേക്കൊന്നും അങ്ങനെ അധികം വരാറൊന്നുമില്ല. എന്തായാലും ഇപ്പം നമ്മൾ ഇവിടേക്ക് അകടെ ഈ ഒരു കേസിൻ്റെ പേരിൽ നമ്മൾ ഇവിടെ വന്നിട്ടൊക്കെ തന്നെ. ഈ ഒരു സ്ഥലം കൊള്ളട്ടോ, നല്ല അടിപൊളി സ്ട്രീറ്റാണ്. ഓക്കേ, ഇവിടെ നമ്മുടെ ഏകദേശം ലൊക്കേഷനിലേക്ക് എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ റോഡ് എൻഡ് ആവും കുറച്ച് കഴിഞ്ഞാൽ. ഓക്കെ, മഴ കാരണം നമുക്ക് നല്ല രീതിയിൽ സ്പീഡിൽ എടുത്ത് പോകാനും പറ്റില്ല. ഇതാണ് ലൊക്കേഷൻ, ഗ്രോവ് സ്ട്രീറ്റിൻ്റെ ലൊക്കേഷൻ ഇതാണ്. ചെറുപ്പിൻ്റെ വീട് എവിടെയാണെന്ന് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. മഴ കാരണം എല്ലാവരും നല്ല രീതിയിൽ സ്ലോവിലാണ് പോകുന്നത്. അടുത്ത് പോടാം മോനെ. ഓക്കെ, റോഡ് കഴിയാറായില്ലോ. ഓക്കെ, നമ്മൾ ബെന്നിയോട് വിളിച്ചിട്ട് പുള്ളിക്കാരൻ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ അടുത്ത് തന്നെയാണ് വീട് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇതിങ്ങനെ നോക്കുന്നൊക്കെ തന്നെയുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഇതാ ഇവിടെ ഗായ്സ് മിസ്റ്റർ ബീൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നല്ല മഴ, ഇറങ്ങാൻ സമയമില്ല, കയറ് കയറ്. ഇവിടെ കയറോ മിസ്റ്റർ ബീൻ വണ്ടിയിൽ കയറി ഇരുന്നിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ ആ ഒരു ആക്സിഡൻ്റ് ആയ ആ ഒരു ലൊക്കേഷനിലോട്ട് പോകാം. അപ്പം മിസ്റ്റർ ബീനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ CCTV ഒക്കെ പരിശോധിച്ചിട്ട് നമ്മുടെ ഹാക്കേഴ്സ് ടീം പറയുന്നത് ഇവിടെ നിന്ന് രണ്ട് പേര് കാർ അടിച്ചുകൊണ്ട് പോയിട്ട് മറ്റേ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടിട്ട് അത് ട്രെയിൻ ഇടിച്ച് അത് ഒരുവിധം അതിൻ്റെ പരിപ്പിളകി എന്നാണ് പറയുന്നത്. അപ്പോൾ വണ്ടി റിപ്പയർ ചെയ്തെടുക്കാൻ നല്ല രീതിയിൽ കാശ് വരും. അപ്പോൾ അതിനും ഭേദം പുതിയൊരു വണ്ടി മേടിക്കുന്നതാണ് നല്ലതെന്ന് നമ്മൾ മിസ്റ്റർ ബീനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് ആ വണ്ടി തന്നെ മതി. പുള്ളിക്കാരൻ ലൈഫിൽ ഇനി ഒരിക്കലും വേറെ വണ്ടി മേടിക്കില്ല. ആ വണ്ടി തന്നെ റിപ്പയർ ചെയ്തിട്ട് കിട്ടിയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് റിപ്പയർ ചെയ്യാൻ നല്ല രീതിയിൽ കാശ് വരുന്നതിൻ്റെ പൊന്നും ബ്രോ, അത് വേറെ വണ്ടി എടുക്കണതാണ് നല്ലതെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഒരു വഴിക്കും അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളിക്കാരൻ്റെ നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അത് റിപ്പയർ ചെയ്തെടുക്കണം. അപ്പോൾ ആ വണ്ടി എന്തായാലും ഇപ്പോൾ ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷനൊന്നുമല്ല ആ കെടുക്കുന്നതെന്നാണ് നമ്മുടെ ഹാക്കേഴ്സ് ടീം പറയുന്നത്. അപ്പോൾ നമുക്കത് നമ്മുടെ പെന്നിനോട് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ട്രക്ക് കൊണ്ടുവരാൻ. അവിടെ നമുക്ക് ആ ട്രക്കിലെ വണ്ടി എങ്ങനെയെങ്കിലും കയറ്റിയിട്ട് നമുക്ക് നമ്മുടെ പെന്നിയിലെ ആ ഒരു ഗരാജ് ഉണ്ടല്ലോ മോഡിഫിക്കേഷൻ ചെയ്യുന്ന സെൻറ്റർ, അവിടെ കൊണ്ടുപോയിട്ട് നമുക്കത് റിപ്പയർ ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാം. നമ്മളിതാ സാൻഡ് ഷോറിലോട്ട് പോകുന്ന ആ ഒരു മെയിൻ ഹൈവേ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെ നമുക്ക് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കണമെന്നാണ് നമ്മുടെ ടീം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മിസ്റ്റർ ബീൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരും ലൈസൻസ് വണ്ടിയിൽ. എൻ്റെ മോനെ പുള്ളിക്കാരൻ പറയുന്നത് അതിന് പേപ്പറും ബുക്കൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ആ പുള്ളിക്കാരൻ അങ്ങനെ കൊണ്ട് നടക്കണം, അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ മോന് ഇങ്ങനെ എന്ത് നമുക്കിട്ട് പണി തരാണോ? പോലീസുകാർ ഇവിടെ നിൽക്കുന്നുണ്ട്. എവിടെ ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കണം നമുക്ക് അറിയില്ല കേട്ടോ. നമുക്ക് ഇയാളോട് ചോദിച്ച് നോക്കിയേക്കാം. ഇത് അവിടെ ട്രാഫിക് പോലീസൊക്കെ വന്നിട്ട് ഇവിടുത്തെ ട്രാഫിക്കിനൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. രണ്ട് പോലീസ് വെഹിക്കിളോട് കിടക്കുന്നുണ്ട്. ഓക്കെ ഗായ്സ്, നമ്മൾ ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഒരു ഒക്കെ പോലത്തെ സ്ഥലമുണ്ട്. അവിടെയാണ് വണ്ടി മറിഞ്ഞ് കിടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ വണ്ടിയുടെ ബുക്കും പേപ്പറും തരാണെങ്കിൽ നമുക്ക് ഇവിടെ വണ്ടി ഇവിടുന്ന് മാറ്റാനുള്ള പെർമിഷനൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ നമ്മൾ കൈക്കൂലി കൊടുക്കേണ്ട വേണ്ടി വരും കേട്ടോ. അല്ലാണ്ട് പുള്ളിക്കാരൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഇവർ നാല് പേര് അഞ്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട്, അവർക്ക് എല്ലാവർക്കും ക്യാഷ് കൊടുത്ത് ഒതുക്കേണ്ട വേണ്ടി വരുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ $1,000 പെർ ഹെഡ് വെച്ചിട്ടുള്ള രീതിയിൽ കൊടുക്കേണ്ട വേണ്ടി വരുമ്പോൾ ഒരു $6,000 അവർ ചോദിക്കുന്നത്. വണ്ടി റിപ്പയർ ചെയ്യാൻ തന്നെ ആകെ $4,000 മതി. അപ്പോൾ നമ്മൾ മിസ്റ്റർ ബീൻ്റെ ഒരു കേസ് ആയതുകൊണ്ട് നമ്മൾ ക്യാഷിൻ്റെ കാര്യം നോക്കിയില്ല കേട്ടോ. നമ്മൾ ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ തന്നെ ഉണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇനിയിപ്പോൾ വണ്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റണം. അപ്പോൾ റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട് നോക്കണം എന്നാണ് പറയുന്നത്. എന്തായാലും ട്രെയിൻ വരുന്ന നോക്കി നോക്കട്ടെ. ഇങ്ങനെ എന്തിട്ടാ ചെയ്ത് കൂട്ടാന്നറിയില്ല, ഒരു വട്ട് കേസാണ്. ഇപ്പോൾ റെയിൽവേയുടെ ഈ ലൈനിൽ നിൽക്കില്ല കേട്ടോ. ഓക്കെ, ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഞാൻ നോക്കി കടന്നിട്ടൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, ഇവിടെ പോലീസുകാർ നിൽക്കുന്നൊക്കെ തന്നെ ഉണ്ട്. നോക്കട്ടെ, മിസ്റ്റർ ബീൻ്റെ വണ്ടി ഇതാ താഴെയാണ് കിടക്കുന്നത് കേട്ടോ. പുള്ളിക്കാരൻ ഇത് അവിടെ ഇരുന്ന് ഏന്തി കരയാണ്. എൻ്റെ മോനെ, പുള്ളിക്കാരനെ വണ്ടി പോയതിൻ്റെ വിഷമത്തിൽ പുള്ളിക്കാരൻ ഭയങ്കര രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ബെന്നിപ്പോടൊക്കെ വരാമെന്ന് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ താഴത്തോട്ട് ഇറക്കണം. നമ്മൾ ഇവർക്ക് കാശ് കൊടുത്തിട്ട് ഒതുക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ വണ്ടി ഇപ്പോൾ ഏത് വഴിക്ക് താഴേക്ക് ഇറക്കാമെന്ന് ഞാൻ നോക്കണം. ഇവിടെ റോഡൊന്നുമില്ല അങ്ങോട്ട് താഴേക്ക് ഇറക്കാൻ, റിസ്ക്കാണ്. എന്തായാലും ട്രക്കും കൊണ്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ അങ്ങോട്ട് കടന്നിട്ടുണ്ട്. വണ്ടി അവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ പിള്ളേരെ കൊണ്ട് വന്നിട്ടുണ്ട് വണ്ടി. ഓക്കെ ഓക്കെ, അത് ആ ട്രക്ക് അവിടെ നമ്മുടെ പിക്കപ്പ് വണ്ടി കിടക്കുന്നുണ്ട്. അത് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, നമുക്ക് താഴേക്കെങ്കിലും ഇറക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കട്ടെ. ഇവനെ കൊണ്ടുവന്നല്ലേ. എടാ മോനെ, ഒരു കാര്യം, നമ്മുടെ ബ്രോൺക്ക് എങ്ങനെയുണ്ട്? ഓക്കെ, ബ്രോൺക്ക് ചെക്കൻ അവിടെ നമ്മുടെ വർക്ക്ഷോപ്പിൽ ബെന്നി നമ്മൾ കൊടുത്തത് അറിഞ്ഞപ്പോൾ ബെന്നിയിലെ വക ഫ്രീ ആയിട്ട് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് തരാൻ നോക്കും ബെന്നി പറഞ്ഞു ഇത്ര. അപ്പോൾ അവിടെയാണ് വണ്ടി എന്നാണ് ചെക്കൻ പറയുന്നത്. എന്തായാലും ചെക്കൻ ഹാപ്പിയാണ്. അപ്പോൾ ഒരു കാര്യം, നീയേ ഈ ക്യാമറ എടുത്തിട്ടേ എൻ്റെ വീട്ടിൽ കൊണ്ടിട്ട് കേട്ടോ, മാൻഷനിൽ കൊണ്ടിട്ട്. ഒരു കാര്യം ചെയ്യണം ഗൈസ്, അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് നമ്മുടെ മിസ്റ്റർ ബീനും കൂട്ടിയിട്ട് നമ്മുടെ ബെന്നിയുടെ അടുത്തോട്ട് പോകാം. അപ്പോൾ വണ്ടി നമുക്ക് എങ്ങനെയും പൊക്കെടുക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കട്ടെ. ഞാൻ കടക്കാൻ, വണ്ടികൾ ഭയങ്കര തിരക്കാണല്ലോ, കടക്കാൻ പറ്റേ? ഓക്കെ, എടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ,
ട്രെയിൻ ഒന്നും വരുന്നില്ലല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് താഴേക്ക് ഇങ്ങനെ ഇറക്കാൻ പറ്റുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പുള്ളിക്കാരൻ മിസ്റ്റർ ബീർ അവിടെ ഇത് കറങ്ങിയോണ്ടിരിക്കുന്നതാണ് ഗൈസ്. ഇതിലെ ഞാൻ ഇറക്കാൻ പറ്റുമെന്ന് നോക്കിയോട്ടെ. ഇതെല്ലാം നമുക്ക് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അലമ്പ് ഇല്ലാണ്ട് ഓക്കെ ഗൈസ്. ഇവിടേക്ക് ഒരു വിധത്തിൽ നമ്മൾ വണ്ടി ഇറക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. കാറ് അവിടെയാണ് കിടക്കണ അല്ലേ. ഓക്കെ, കാറ് പപ്പട പരിവായിട്ടുണ്ട്. അതിൻ്റെ ടയറുണ്ടോ? ടയറിനെങ്കിൽ ഇത് കൊണ്ട് വലിച്ചു കൊണ്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മറ്റേ ട്രക്ക് വിളിക്കേണ്ടി വരും എടുത്തുകൊണ്ട് പോകണെങ്കിൽ. ഓക്കെ നോക്കട്ടെ കേട്ടോ. ഓക്കെ, കൊളുത്താൻ പറ്റിയ? ഓ ഗൈസ്, നമുക്ക് കൊളുത്താൻ പറ്റിയിട്ടാ. മോനെ ഇവിടുന്ന് കയറുന്നില്ലല്ലോ വണ്ടി. അങ്ങനെ അങ്ങനെ തന്നെ എൻ്റെ പൊന്ന്. വണ്ടിയുടെ രണ്ട് ഡോറ് പോയിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വെച്ചിട്ട് അങ്ങോട്ട് മുകളിലേക്ക് ഈ വണ്ടി കയറ്റി കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല എനിക്ക്. ഒന്ന് നോക്കി നോക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. വണ്ടിക്ക് വരില്ല, ഇപ്പം അവറൊന്നുമില്ല കേട്ടോ, കയറി പോകണമെന്നില്ല. ആ സ്ലോവാണ്, ഇടയിൽ നിന്ന് തന്നെ പണി കിട്ടും. മോനെ ഞാൻ സ്ലോ ആക്കാണ്ട് തന്നെ ചവിട്ടാണ്ട് തന്നെ പോകുന്നുണ്ട്. ബ്രേക്കും എങ്ങാനും തൊട്ട് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക് കാലെടുത്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് തന്നെ പോവും. വലിഞ്ഞ് കയറട്ടുണ്ടോ, വലിഞ്ഞ് കയറട്ടുണ്ടോ വണ്ടി. ഈ ഒരു പരിവായിട്ടോ നമുക്കിത് മൊത്തം മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ചെക്കനെ തിരിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ വണ്ടി ഇങ്ങനെ ഇങ്ങനെ സൈഡിലേക്ക് എടുത്തിട്ടാണ് കയറ്റുന്നത്. നമുക്ക് കുത്തനെ കയറി പോകാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. പുള്ളിക്കാരൻ അവിടെ കരഞ്ഞോണ്ടിരിക്കണം. ഇങ്ങോട്ട് പാടും, ഇങ്ങോട്ട് പാടും. ഓക്കെ, പുള്ളിക്കാരൻ വരുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ വണ്ടി പുള്ളിക്കാരനെ കണ്ടിട്ട് ആകെ വിഷമമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഒന്ന് വേഗം കയറും. ഒരു ഒരു മൊയൽ പോകണം നോക്കി നോക്കിയാൽ രണ്ട് റെയിൽവേ ട്രാക്ക് ഉണ്ട് നടക്കി കൂടെ. അത് അതാണ് മാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഞാനിതെല്ലാം വണ്ടി എടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പോഴും വണ്ടി എടുത്ത് പോയില്ല. ക്യാമറ എടാ മോനെ, എന്താ പ്രശ്നം? എടാടാ, നീ പൊക്കോ ക്യാമറ എടുത്തിട്ട് പൊക്കോട്ടോ. നമ്മളിവിടുന്ന് വണ്ടി എടുത്തിട്ട് റോങ് സൈഡാണ് കയറി പോകുന്നത്. നോക്കട്ടെ, വലിയ അലമ്പില്ല കേട്ടോ. നമുക്ക് റൈറ്റിലോട്ട് കടക്കണം, പക്ഷേ വണ്ടികൾ വന്നുകൊണ്ടിരിക്കാനാണ്. നമുക്ക് അപ്പുറത്തെ സൈഡിലാണ് റോഡ്, നമ്മുടെ റൈറ്റിലേക്ക് പോകണെങ്കിൽ റൈറ്റിലേക്ക് തിരിയണം. നമുക്ക് ഇത് ഫുള്ള് റോങ് സൈഡാണ്, ഇത് ഈ രണ്ട് പേര് ഇപ്പം അതാണ്. നമുക്ക് അങ്ങോട്ട് കടക്കാനുള്ള ചാപ്പില്ലല്ലോ. ഇവിടെ തിരിയാൻ പറ്റുമോ? ചേട്ടന്മാരെ ഇതേപോലെ അത് തിരാൻ വീണ്ടും വണ്ടി എടുത്ത്. ഓക്കെ, ട്രക്കുകാരാ ഒന്ന് സ്ലോ ആക്ക്. എൻ്റെ മോനെ, വണ്ടിയിലെ പരിപ്പ്, നമ്മുടെ വണ്ടിയിലെ പരിപ്പിളകിട്ട് തന്നെയാണ് നിങ്ങൾ നോക്ക്. നമ്മുടെ മിസ്റ്റർ ബീൻ്റെ വെഹിക്കിള്. ഓ, ഒരു വിധത്തിൽ അത് എൻ്റെ ടയറുള്ളത് തന്നെ ഭാഗ്യട്ടോ. അതുകൊണ്ടാണ് നമുക്കിത് എടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ നമ്മൾ വേറെ മറ്റേ കണ്ടെയ്നറിൽ എടുത്തിട്ട് വണ്ടി പൊക്കിയിട്ട് നമ്മൾ ഈ ട്രക്കിൻ്റെ മീതൊക്കെ വെച്ചിട്ട് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ മിസ്റ്റർ ബീൻ നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് ഈ വണ്ടി ഫുള്ള് റിപ്പയർ ചെയ്തിട്ട് ഇതിൽ സെറ്റാക്കിയിട്ട് മിസ്റ്റർ ബീൻ തന്നെ തിരിച്ച് കൊണ്ടുകൊടുക്കാം. എന്തായാലും സമയം വരും, ഇത് എന്തായാലും റിപ്പയർ ചെയ്തെടുക്കാം. അയ്യോ, നമ്മുടെ കാർ ബോയിൻ്റെ ഒപ്പം നമ്മുടെ ഈ ഇവനെ വിട്ടാൽ മതിയായിരുന്നു. മിസ്റ്റർ ബീനെ വീട്ടിലേക്ക് വിടാൻ പറയായിരുന്നു അല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ വല്ല വണ്ടികൾ കിട്ടുമെന്ന് അറിയില്ല. ഒരു സെക്കൻഡ്, നമുക്ക് അവൻ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ടാവില്ല കേട്ടോ. ഒരു സെക്കൻഡ് ഞാൻ വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് വണ്ടി സ്ലോ ആക്കിയിട്ടേ, നമുക്ക് അവൻ വരും. അവൻ വരുമ്പോൾ അവൻ്റെ ഒപ്പം കൂടെ മിസ്റ്റർ ബീനെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ പറയാം. എന്നിട്ട് നമുക്ക് വണ്ടി റിപ്പയർ ചെയ്തിട്ടേ വൈകിട്ടാകുമ്പോഴേക്കും വീട്ടിലേക്ക് വണ്ടി കൊടുക്കാം. ഓക്കെ, നമ്മുടെ ക്യാമറ കൊണ്ടിട്ട് നമ്മുടെ കാർ ബോയ്, നമ്മുടെ അലക്സി ഇവിടെ വന്നിട്ടൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, നമ്മുടെ അപ്പോൾ മിസ്റ്റർ ബീനെ നമ്മളിവിടെ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ വീട്ടിൽ അവൻ കൊണ്ടുവന്ന് ആക്കിയോളൂ. നമുക്ക് ഇത് റിപ്പയർ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരാളല്ലേ. അപ്പോൾ നമ്മുടെ ഒപ്പം ഈ മറ്റേ മിസ്റ്റർ ബീൻ വന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത് റിപ്പയർ ചെയ്തെടുക്കാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ പുള്ളിക്കാരനെ വിട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഭാഗത്തേക്കല്ലോ പോകുന്നത്. നമ്മുടെ ബെന്നിയുടെ ഗരാജിൻ്റെ അവിടേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് വണ്ടി സെറ്റാക്കിയിട്ട് തിരിച്ച് കൊണ്ടുവരാം ഗൈസ്. ഓക്കെ, നമ്മുടെ ബെന്നിയുടെ ഗരാജിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, വണ്ടി ഞാൻ അവിടെ നിർത്തട്ടെ. ഓക്കെ, ഈ സാധനം ബുക്ക് ഇങ്ങനെ പിടിപ്പിക്കുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് വണ്ടിയിലെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടൊക്കെ തന്നെയുണ്ട്. നോക്ക്, നമ്മുടെ മിസ്റ്റർ ബീൻ്റെ വണ്ടി ഒരുവിധം നമ്മൾ തിളക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. ഷൈനിങ് ഒക്കെ കൊടുത്ത് നല്ല ഗ്രീൻ കളറൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഡിഫോൾട്ട് നമ്മുടെ മിസ്റ്റർ ബീൻ്റെ കാണുന്ന അതേ സ്റ്റൈലിൽ തന്നെ നമ്മൾ ആക്കി എടുത്തിട്ടൊക്കെ തന്നെയുണ്ടായിരുന്നു. ഓക്കെ, നമ്മളതിൻ്റെ മിററും ഗ്ലാസ്സും പിന്നെ അതിൻ്റെ ഹോണും പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്ററുകളും അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒക്കെ സെറ്റാക്കി കൊടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് വർക്ക് കംപ്ലീറ്റഡ് ആണ്. നമുക്കിനി ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകാം. അവർ ചില്ലറ അല്ലറ ചില്ലറ ചെറിയ പൊടി വർക്കുകളും അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കണം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ലുക്ക് ഞാൻ ഒന്ന് കാണിച്ചു എന്താണ്. എന്താ കംപ്ലീറ്റ് വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടൊക്കെ തന്നെയുണ്ട്. നമ്മുടെ മിസ്റ്റർ ബീൻ്റെ വണ്ടി ഇതാ ഇവിടെ കിടലിനായിട്ട് കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി എടുത്തിട്ട് നേരെ നമ്മുടെ ഗ്രോസ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ വർക്ക് കഴിയാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം രാത്രി ആയോന്ന് അറിയില്ല. നമ്മളിതിൻ്റെ ഉള്ളിൽ ഉള്ള കാരണം നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഗൈസ്, അപ്പം ഞാൻ ഇതാ വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ നോക്കുകയാണ്.
നമ്മുടെ മിസ്റ്ററിവിൻ്റെ വണ്ടി കാണാൻ നല്ല രസമുണ്ട്. മിനി കൂപ്പറാണ് സാധനം. ഒക്കെ അടിയിൽ നമ്മൾ നിയോൺ ലൈറ്റ് ടർബോ ഒരുവിധ എല്ലാ ഇൻ്റേണൽ അപ്ഗ്രേഡും ചെയ്തിട്ട് ചക്കന് വണ്ടി കൊടുക്കുന്നത്. എന്തായാലും പുള്ളിക്കാരനെ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും കൊണ്ടുവരാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ബിന്നി പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് പുറത്ത് കിടക്കാം. എൻ്റെ മോനെ നമ്മൾ വണ്ടി പുറത്തേക്ക് കടത്തിയപ്പോൾ ഒടുക്കത്തെ മഴയും കാറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സമയം 5:30 തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹാക്കേഴ്സ് നമ്മളിപ്പോൾ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ഥലം ലൊക്കേഷൻ കിട്ടിയെന്നാണ് പറയുന്നത്, നമ്മുടെ ഈ വണ്ടി അടിച്ചുകൊണ്ട് പോയി അവരുടെ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് പണി കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിന്നി പറയുന്നത് പണി കൊടുക്കണമെന്നാണ്. ബിന്നിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ആളാണ് നമ്മുടെ മിസ്റ്റർ ബിന്നി എന്നാണ് പറയുന്നത്. അവന്മാർ കുറച്ച് വിഷയമാണെന്നാണ് പറയുന്നത്, അറിയില്ല, നമുക്ക് ഐഡിയ ഇല്ല. അപ്പോൾ ബിന്നി പറയുന്നത് നമ്മുടെ ഗ്യാങ് മെമ്പേഴ്സൊക്കെ ഇതൊന്ന് കോളെന്നാണ് പറയുന്നത്. അവിടെ ഇത് അവന്മാരൊന്ന് ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചാൽ മതി, നമ്മൾ വേറെ അറ്റാക്കൊന്നും ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്യാങ് മെമ്പേഴ്സിൻ്റെ ഒക്കെ ആവശ്യം എന്തിനാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഉമ്മമാർ ഇവിടെ സെക്കൻഡ് എന്തോ ഉമ്മമാർ കാണിക്കണേ. ഞാൻ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, അത് കിടക്കാൻ പറ്റില്ല. ഞാൻ നമ്മുടെ വണ്ടി വണ്ടിയാണെങ്കിൽ ഞാൻ എടുത്ത് കയറ്റിനാ. ഓക്കെ, ഇവിടെ കയറ്റാൻ പറ്റും. സെക്കൻഡ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അങ്ങോട്ട് കടത്താൻ പറ്റും, നോക്കട്ടോ. ഓക്കെ 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 ഇല്ല പിന്നെ ഗായ്സ്, നമ്മളിപ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊക്കെ ഇതുണ്ട്. നമ്മൾ മുന്നേ ഒന്നും അങ്ങനെ ചെയ്യാറില്ല, ഇപ്പം നമ്മൾ മാന്യനായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ ഗ്രോവ് സ്ട്രീറ്റ് ഇവിടെ തന്നെയാണ്. നമുക്ക് ഒരു ഐഡിയ ഇല്ല, നമ്മൾ ഈ ഭാഗത്തോട്ട് ഒട്ടും വരാത്തതുകൊണ്ട് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഓക്കെ, നമ്മളിത് മിസ്റ്റർ ബീൻ്റെ വീടിൻ്റെ ലൊക്കേഷനിലോട്ട് നമ്മൾ എത്തിയിട്ട് ഗായ്സ് വണ്ടി പറപ്പിക്കാണ് കേട്ടോ. പക്ഷേ ഇവിടെ മഴയുള്ളതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, എൻ്റെ വീട് ഇവിടെ റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. ഓക്കെ, അത് വണ്ടി ഇതാ ഇവിടേക്ക് കയറ്റി ഇട്ടിട്ടൊക്കെ തന്നെ ഉണ്ട്. പുള്ളിക്കാരൻ അതിൻ്റെ ഉള്ളിലാന്ന് തോന്നുന്നുണ്ട്, ഞാൻ എന്തായാലും ഇറങ്ങിച്ചല്ലട്ടെ. ഓക്കെ ഗായ്സ്, നമ്മുടെ മിസ്റ്റർ ബീൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടൊക്കെ തന്നെ ഉണ്ട്. ആ പുള്ളിക്കാരനെ സന്തോഷമായിട്ട് വണ്ടി ഇവിടെ നമ്മൾ കൊണ്ടുകൊടുത്തു. അപ്പോൾ പുള്ളിക്കാരൻ വണ്ടിയൊക്കെ അവിടെ നോക്കുന്നൊക്കെ തന്നെ ഉണ്ട്. അപ്പം ബെന്നി ഇവിടെ വന്നിട്ടൊക്കെ തന്നെ ഉണ്ട്. ബെന്നി പറയുന്നത് അവന്മാർക്ക് ഇത്രയും പെട്ടെന്ന് പണി കൊടുക്കണം, കാരണം മിസ്റ്റർ ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്കാണെന്നാണ് പറയുന്നത് നമ്മുടെ ബെന്നിയുടെ. ബെന്നിയുടെ ചൈൽഡ്ഹുഡ് ടൈമിലത്തെ ഒരു ഫ്രണ്ടാണെന്നാണ് പറയുന്നത്. വെറുതെ അല്ലേ ഇവന് ചെറിയൊരു ഒരു പിരിവിനും കുറവുണ്ട് കേട്ടോ. നമ്മുടെ മിസ്റ്റർ ബീൻ മാസമാണ് അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഇവൻ പറയുന്നത് അവന്മാർക്ക് പണി എത്രയും പെട്ടെന്ന് കൊടുത്തേ പതിയാവും. പക്ഷേ ഇവൻ പറയണത് ഗ്യാങ് മെമ്പേഴ്സിനൊക്കെ കൂട്ടിയിട്ട് പോകേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇവൻ പറഞ്ഞതാണല്ലോ ബെന്നിയല്ലേ, നമ്മൾ ഇവൻ പറഞ്ഞ സ്ഥിതിക്ക് നോക്കട്ടെ. എന്തായാലും സമയം 5:45 കഴിഞ്ഞൂടെ, ഈ സമയത്ത് പോണോ പോണതല്ലാണ് പറയുന്നത്. ഓക്കെ, I'm